മന്ത്രസാരം സാമാന്യമായി ഇപ്പോൾ വിശദീകരിക്കാം. വിശദമായി ഒന്നാമത്തെ മന്ത്രം പഠിച്ച ശേഷമേ വിസ്തരിക്കൂ. എന്താ കാരണം? അതപ്പം മനസ്സിലാവും. പൂർണ്ണമത, അത് പൂർണം, പൂർണ്ണമിതം, ഇതും പൂർണം, അതും ഇതും ഒക്കെ പൂർണ്ണമാണ്. പൂർണ്ണമത പൂർണ്ണമിതം, പൂർണാത് ആ പൂർണ്ണത്തിൽ നിന്നും പൂർണ്ണം ഉദച്ഛ്യതേ, ഈ പൂർണ്ണം ഉദ്ഭൂതമായിരിക്കുന്നു, ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നു, ആവിർഭൂതമായിരിക്കുന്നു. ഈ പൂർണ്ണം ഒറിജിനേറ്റഡ് ഫ്രം ദാറ്റ് പൂർണ്ണം. പൂർണ്ണസ്യ പൂർണ്ണം ആദായ, പൂർണ്ണം ഏവ അവശിഷ്യതേ, ഇത് പൂർണ്ണമായിരിക്കുന്നത് അതിൻ്റെ പൂർണ്ണതയെ കൈക്കൊണ്ടിട്ടാണ്. അങ്ങനെ ഇത് പൂർണ്ണമായിരിക്കുമ്പോൾ അതിൻ്റെ പൂർണ്ണതയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് വ്യാകുലപ്പെടേണ്ട, അതിൻ്റെ പൂർണ്ണതയ്ക്ക് ഒരു കോട്ടവും ഇല്ല. ഓക്കെ, എന്തേലൊക്കെ സംഭവിച്ചോ, സംഭവിച്ചു. എന്നാൽ എന്തേലൊക്കെ മാറ്റം ഉണ്ടായോ, ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. അതെങ്ങനെ സാധിക്കും? ഓം ശാന്തി ശാന്തി ശാന്തി. അതുകൊണ്ട് ശാന്തി ഉണ്ടാവട്ടെ. ഇതൊരു വലിയ സംഭവമാണ്. ഈ സംഭവം മനസ്സിലാക്കുന്നതേ ശാന്തി. മനസ്സിലാക്കാനും ശാന്തി വേണം. ആസ്വദിക്കാം പിന്നീട്. നിങ്ങൾ ഫോട്ടോ എടുക്കാൻ നിന്ന് കൊടുക്കാറുണ്ടോ? പറയൂ. കൊച്ചു കുട്ടികൾക്കടക്കം അത് എത്ര പെട്ടെന്ന് മനസ്സിലാവുമെന്ന് അറിയാമോ? അവരടക്കം പോസ് ചെയ്യും. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? ചിലപ്പോഴൊക്കെ ചില കുട്ടികളെയൊക്കെ ഒന്ന് മടിയിലിരുത്താൻ നിങ്ങൾക്ക് കൊതിയുണ്ടെങ്കിൽ ഒരു ക്യാമറമാനെ കിട്ടിയാൽ സാധിക്കും. കുട്ടികൾ അടുത്ത് വരണില്ല, പ്രയാസമൊക്കെ കാണിക്കണു, ഫോട്ടോ എടുക്കാനാന്ന് പറഞ്ഞ് വിളിച്ചു നോക്കൂ, വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആരെങ്കിലുമൊക്കെ ഫോട്ടോ എടുക്കുന്നത് കൊണ്ട് താൻ തേഞ്ഞു പോവും എന്ന് കരുതാറുണ്ടോ? പറയൂ. ഇല്ല, നമ്മളെന്താ പറയണത്, എത്ര വേണമെങ്കിലും ഫോട്ടോ എടുക്കൂ. ഏതൊരു ആൽബം കിട്ടിയാലും നമ്മുടെ മുഖ്യ കൗതുകം കണ്ണീ കണ്ടവരുടെ ഫോട്ടോ കാണലൊന്നുമല്ല. ഞാൻ പങ്കെടുക്കാത്തൊരു പരിപാടിയുടെ ആൽബം നോക്കാൻ എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. പിന്നെ എന്തിനാ നോക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണിക്കണവർക്ക് സന്തോഷമായിക്കോട്ടെ വെച്ചിട്ട് മാത്രം. അതുകൊണ്ട് പേജുകൾ മറയ്ക്കുമ്പോൾ മിക്കപ്പോഴും കൂട്ടി മറയ്ക്കാൻ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ കാണിക്കണവർ അത് അനുവദിച്ച് തരാറില്ല, അവർ തിരിച്ചു മറപ്പിക്കുകയും ചെയ്യും. അതൊക്കെ ഇതിനെ സംബന്ധിക്കുന്ന തമാശകൾ. ഇരിക്കട്ടെ, എൻ്റെ ഫോട്ടോ എത്ര വേണമെങ്കിലും എടുക്കുന്നത് എനിക്ക് സന്തോഷം. കാരണം എന്താ? എനിക്ക് ഉറപ്പാ തേഞ്ഞു പോവില്ല. ഒരു ഫോട്ടോയിൽ നിന്നും അടുത്ത ഫോട്ടോ, അതിൽ നിന്നും അടുത്ത ഫോട്ടോ, ഇങ്ങനെ അല്ല, ഒരു ഫോട്ടോ അടുത്ത ഫോട്ടോ അതിനടുത്ത ഫോട്ടോ, ഇതൊക്കെ ഡെവലപ്പ് ചെയ്ത് നോക്കിയാൽ എല്ലാം പൂർണ്ണം അല്ലേ? ഇതിന് വല്ല കുറവുണ്ടോ? ഇല്ലേനും. ഇങ്ങനെ പ്രപഞ്ചം വിസ്തരിക്കപ്പെട്ടിരിക്കുന്ന ഒരു പാഠം വളരെ ശാസ്ത്രീയമാണ്. അത് സംഗ്രഹിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ശാന്തി മന്ത്രം. ഓക്കെ, ഒന്നാമത്തെ മന്ത്രം വിശകലനം ചെയ്ത ശേഷം നമുക്ക് ഈ ശാന്തി മന്ത്രത്തെ കൂടുതൽ ആസ്വദിക്കാം. ക്ഷമിക്കുമല്ലോ. ഇനി മൂന്ന് ശാന്തി പ്രയോഗമുണ്ട്. അതിൻ്റെ സാരം പൊതുവെ എല്ലാവർക്കും അറിയാവുന്നതാണെങ്കിലും എടുത്തു പോകുമ്പോൾ ഒക്കെ ഒന്ന് പറഞ്ഞു വെക്കണ്ടേ? അറിയാത്തവർക്ക് ഉപകാരം ആയിക്കോട്ടെ. എന്തുകൊണ്ട് മൂന്ന് ശാന്തി? ഈ ശാന്തി പ്രയോഗത്തിൻ്റെ സാധുത പഠനത്തെ
ശാന്തത്തിന് തയ്യാറായിരിക്കുന്നവരാണ് ശാന്തി മന്ത്രം ചൊല്ലുന്നത്. എന്താ പ്രാർത്ഥന? ഞങ്ങൾ പഠനത്തിൽ മുഴുകുന്നു, ഈ പഠനം ഭംഗിയായി പുരോഗമിക്കട്ടെ, ഇതിനിടയിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. മൂന്ന് പ്രകാരത്തിലാണ് മാനവരാശിക്ക് തടസ്സങ്ങൾ ഉണ്ടാവുന്നത്, ഏത് വിഷയത്തിലായാലും. അറിയാത്ത മേഖലകളിൽ നിന്ന് തടസ്സം, നമുക്കൊരു നിയന്ത്രണവുമില്ല. അതിന് ആധിദൈവികം എന്ന് പേര്. അറിയുന്ന മേഖലകളിൽ നിന്ന് തടസ്സം, പക്ഷേ നമ്മൾ നിസ്സഹായരാണ്. അത്തരം തടസ്സങ്ങളെ, സോഴ്സ് അറിയാമെങ്കിലും നമുക്ക് നിയന്ത്രണമില്ല, ആധിഭൗതികം എന്ന് പേര്. നമ്മിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന തടസ്സങ്ങൾ ആധ്യാത്മികം. എന്താ പ്രാർത്ഥന? ആധി ദൈവികവും ആധി ഭൗതികവും ആധ്യാത്മികവുമായ തടസ്സങ്ങളൊന്നും എൻ്റെ സുഗമമായ പഠനത്തെ ബാധിക്കാതിരിക്കട്ടെ. ഈ ഒരു ആശയോടെ പ്രാർത്ഥിക്കുകയാണ്. ഓം ശാന്തി ശാന്തി ശാന്തി. സാരം വ്യക്തമായല്ലോ. ഇനി ഒന്നാമത്തെ മന്ത്രം. എന്താ ഒന്നാമത്തെ മന്ത്രം? ഓം ഈശാവാസ്യമിദം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന ത്യക്തേന ഭുഞ്ജീതാഃ മാകൃതഃ കസ്യ സിദ്ധനം. ഗംഭീര പ്രസ്താവനയാണെന്ന് പറഞ്ഞല്ലോ, ആസ്വദിക്കാം നമുക്ക്.